നിഷ സുരേഷ് ഫ്രം കളർസ്റ്റൻസിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ 1:30 വീഡിയോ നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മിനിഞ്ഞാന്ന് രാത്രിയിൽ എൻ്റെ ഫോണിലാട്ടോ നോർമലി വീഡിയോസ് എടുക്കുന്നത്. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫോണൊന്ന് ഡാമേജ് ആയി, അതോടുകൂടി ഫയൽസ് ഒന്നും റിട്രൈവ് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി. അപ്പോൾ അതോടുകൂടി നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം മിസ്സായിപ്പോയി. അതുകൊണ്ടാട്ടോ ഇന്നലത്തെ വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആ റീൽസ് എടുത്തിട്ട് അതിനകത്തു നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് നമ്മളുടെ സൈറ്റിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തതും ആ റീൽസ് എല്ലാം കൂടെ കോർത്തിണക്കിയാണ് ഒരു വീഡിയോ പോലെ ചെയ്തതും. പലർക്കും ഡീറ്റെയിൽസ് കിട്ടിയില്ല എന്ന് തോന്നുന്നു. കാരണം അതിന് കമൻ്റ് ഉണ്ടായിരുന്നു, ബട്ടർഫ്ലൈ സ്ലീവ്സിന് സ്ലീവ് ഉണ്ടോ, ഉള്ളിൽ സ്ലീവ് ഉണ്ടോ എന്ന് ഇല്ലയോ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പർച്ചേസ് ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിലുള്ള പ്രോഡക്റ്റ്സ് എല്ലാം കൂടെ വളരെ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഇന്ന് ഒരു 6 o'clock നമ്മൾ സെയിം തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ പ്രോഡക്ട്സിൻ്റെ എല്ലാം തന്നെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനുമായിട്ട് ഇന്നൊരു 6 o'clock കേട്ടോ. അപ്പോൾ ഇന്ന് 6 o'clock ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടേക്ക്. ആർക്കെങ്കിലും അതിനകത്ത് നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി 5 items നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പ് ജാക്കറ്റ് ടൈപ്പ് കുർത്തിയാണ്, റിംഗിൾ റയൺ ഫാബ്രിക്കിലാണ് വരുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡാർക്ക് പേർപ്പിൾ ആട്ടോ, അതായത് ബീട്രൂട്ട് കളറുമായിട്ട് കുറച്ച് സിമിലർ ആയിട്ട് വരുന്ന ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡിലാണ് ഈ ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത്. റിംഗിൾ റയോണാണ് ഫാബ്രിക് വരുന്നത്. 720 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ XXL വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാ ഇതിൻ്റെ ക്ലോസർ വ്യൂ വന്നിട്ട് ഇതാ ഇതുപോലെയാണ്. ഈ കാണുന്ന സൈസ് മീഡിയം ആണ്. ഇതുപോലെ റൗണ്ട് നെക്ക് വന്ന് സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത്. എ ലൈൻ കട്ടിലാണ് ഇന്നർ വന്നിരിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. ഇതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നില്ല. ഇതിനോട് പെയർ ചെയ്ത് വരുന്ന ജാക്കറ്റ് സെയിം കളറിൽ തന്നെ സിൽവർ കളറിലെ സെറി പോകുന്ന ടൈപ്പ് ഒരു ഫാബ്രിക്കാണ്. സെയിം കളർ തന്നെയാണ്. കോളറിനൊക്കെ വന്നിട്ട് ഇവിടെ ഒരു പോർഷൻ മാത്രം ഓപ്പൺ ആവുന്നുള്ളൂ. ഇതെല്ലാം ക്ലോസ്ഡ് ആണ് കേട്ടോ. താഴത്ത് നമുക്ക് ടൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇതിങ്ങനെ നമുക്കിങ്ങനെ ടൈ ചെയ്ത് ഷേപ്പ് ചെയ്യാവുന്ന രീതിയിലാണ് ജാക്കറ്റ് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന എല്ലാ കളേഴ്സും നല്ലതാണ്. നമുക്ക് ഓരോന്നോരോന്നും വേഗം കാണാം. പ്രൈസ് വരുന്നത് 720 ആണ്. സെക്കൻഡ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ്. മെറൂൺ എന്ന് പറഞ്ഞാലും ഒരു ഇച്ചിരി റെഡ് ബ്ലെൻഡായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. മെറൂണിൻ്റെ തന്നെ റെഡിഷ്നെസ് ഉള്ളൊരു മെറൂൺ ഷെയ്ഡാണ്. നല്ല രസമുണ്ട് കാണാൻ. വന്നിട്ട് നല്ലൊരു റയർ ഷെയ്ഡായിട്ട് നല്ല ഭംഗിയുണ്ട്. ഒലിവ് ഗ്രീൻ തന്നെ നല്ലൊരു ഡാർക്കർ ടോണിലാണ് വന്നിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള കളറാണ്. ദാ ഇതുപോലെയാണ് ക്ലോസർ വ്യൂ. ഞങ്ങൾ ഈ കളറിൻ്റെ വീഡിയോ എടുത്തിട്ടും ഫോട്ടോ എടുത്തിട്ടും എത്ര നോക്കിയിട്ടും കറക്റ്റ് കളറാകുന്നില്ല. അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒലിവ് ഗ്രീൻ്റെ നല്ലൊരു ഡാർക്കർ ടോണിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. കുറച്ച് ബ്രൗണിഷ് ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ കാണുന്നത്. അതുപോലെയല്ല ഡാർക്ക് ഒലിവ് ഗ്രീൻ കളറാണ് കേട്ടോ. ഫോട്ടോയിലെയും വീഡിയോയിലും കണ്ട് തെറ്റിദ്ധരിച്ചിട്ട് കളർ മാറിപ്പോയിരുന്നെന്ന് പറയരുത്. എത്ര ശ്രമിച്ചിട്ടും കറക്റ്റ് കളർ കിട്ടുന്നില്ല. ഫോർത്ത് ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് ഗ്രേ കളറിലാണ് കേട്ടോ. ഈ 4 colors ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. 720 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം ലാർജ് XL XXL സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് അടുത്ത പാറ്റേൺ കാണാം. നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഹെവി കോട്ടണിൽ ഒരു വീവ് പാറ്റേൺ പോലെ വരുന്നതും കട്ട് വർക്ക് വരുന്ന എംബ്രോയിഡറി വർക്കും കട്ട് വർക്കും കൂടെ ചേർന്ന് യോക്കേരിയ വരുന്നതുമായിട്ടുള്ള ഒരു അടിപൊളി പാറ്റേൺ ആണ്. നല്ല ഭംഗിയായിട്ടോ. കാരണം ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് കോട്ടൺ ഒരുപാട് എൻക്വയറി ഉണ്ട്. നമ്മൾ കോട്ടണിൽ കാഷ്വൽ വെയർസ് ഡെയിലി കൊണ്ടുവരുന്നുണ്ട്. എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ തന്നെ കോട്ടണിൽ നമ്മൾ ഡെയിലി വെയർസ് കൊണ്ടുവരുന്നുണ്ട്. ഇത് ഇത്തിരി പാർട്ടി വെയറായിട്ട് കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ കോട്ടൺ ഫാബ്രിക് ആണ്. പ്രൈസ് വരുന്നത് 810 ആണ്. നല്ല കോട്ടൺ ആട്ടോ. നല്ല ഹെവി കോട്ടൺ ആണ്. നല്ല ഭംഗി. ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതുപോലെ ആട്ടോ. ഇതിൽ ഇതുപോലെ ഒരു വ്യൂ വരുന്നുണ്ട്. ഫുൾ നല്ല ഭംഗിയുള്ളൊരു വ്യൂ വരുന്നുണ്ട്. യോക്ക് വന്നിട്ട് ഇതാ കട്ട് വർക്കും എംബ്രോയിഡറി വർക്കും കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയാണ്. 810 ആണ് പ്രൈസ്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ്. ഷ്രിങ്കേജ് ഒന്നും ഉണ്ടാവില്ല, കളർ ബ്ലീഡിംഗ് ഉണ്ടാവില്ല. നല്ലതാണ്. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മിഡ് നൈറ്റ് ബ്ലൂ കളറിലാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇത് നിങ്ങൾക്ക് കാഷ്വൽ വെയറായിട്ട് മാത്രമല്ല, നല്ലൊരു സെമി പാർട്ടി വെയറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം റിച്ച് ആയിട്ടൊരു കട്ട് വർക്കും എംബ്രോയിഡറി വർക്കും കൂടെ ചേർന്നിട്ടാണ് യോക്കിൽ വരുന്നത്. കളേഴ്സും നല്ല ഭംഗിയാണ്. മിഡ് നൈറ്റ് ബ്ലൂ ആണ് നെക്സ്റ്റ് വൺ. വന്നിട്ട് നല്ലൊരു ടേമറിക് യെല്ലോ ആണ്. നമുക്ക് ഹൽദി പോലുള്ള ഫംഗ്ഷൻസിനൊക്കെ പറ്റിയൊരു കളറാണ് കേട്ടോ. ഇതിൽ 2 shades വരുന്നത്. ഇപ്പോൾ ഇതിൽ യെല്ലോയും മെറൂണും കൂടെ ഉള്ളതാണ് ഇപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ യെല്ലോയും നല്ലൊരു ബ്ലൂവും കൂടെ വരുന്ന രീതിയിലും ഇത് വരുന്നുണ്ട്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നതും ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ളൊരു കളർ തന്നെയാണ്, സെയിൻറ്റ് പീച്ച്. വന്നിട്ട് പിസ്താ ഗ്രീൻ ആണ്. എല്ലാത്തിലും അല്ല കേട്ടോ, ചിലതിലൊക്കെ ചെറിയൊരു ഡിഫറൻസ് വരും. ഇപ്പോൾ പിസ്താ ഗ്രീനും മെറൂണും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കാണിക്കുന്നതിൽ പിസ്താ ഗ്രീനും ഒരു ഡാർക്ക് പീച്ചും കേട്ടോ. ചെറിയ എന്തെങ്കിലും ഡിഫറൻസ് ഇതുപോലെ വരും. ഇത് വരുന്നത് ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ്. ഡാർക്ക് ഒലിവ് ഗ്രീനിൽ ഇതുപോലെ ഡാർക്ക് പീച്ചും അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂവും കളറിലെ രണ്ട് തരത്തിലെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്, കട്ട് വർക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രേ കളറിലാണ്. യോക്കിൽ ഡാർക്ക് പിങ്ക് കളറിലെയും അതുപോലെ തന്നെ ഡാർക്ക് ഓറഞ്ച് കളറിലെയും വർക്ക് വരുന്നുണ്ട് കേട്ടോ.
നെക്സ്റ്റ് ഷേഡ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ കളറല്ല ട്ടോ ദാ ഇതാണ് കോമ്പിനേഷൻ എന്നിട്ട് ടീൽ ബ്ലൂ ആണ് ഇത്രയും കളേഴ്സിലാണ് ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് 810 ആണ് പ്രൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് നമുക്ക് ഇനി അടുത്ത പാറ്റേൺ കാണാം നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കുർത്തിയുടെ പാറ്റേൺ തന്നെ റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് നല്ല ഭംഗിയാണ് കാണാൻ വീനൊക്കെ വന്നിട്ട് നെക്കിൻ്റെ ബോർഡേഴ്സിൽ അതേ ഗോൾഡൻ കളറിൽ ഹാൻഡ് വർക്കാണ് വരുന്നത് ഡാർക്ക് ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് തന്നെ ഒരു ഡാർക്ക് പേർപ്പിൾ കളറായിട്ടോ അതായത് ബീട്രൂട്ട് ഷെയ്ഡുമായിട്ട് നല്ല സിമിലർ ആയിട്ടുള്ളൊരു ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു വീനെക്കിന് വി പാറ്റേണിൽ വരുന്ന വർക്കിന് ശേഷം ഒരു പ്ലീറ്റ് താഴത്തേക്ക് പോകുന്നുണ്ട് എ ലൈൻ കട്ടിലാണ് വരുന്നത് സ്ലീവ്സിൻ്റെ ഹെമ്മിലും ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ടുള്ള ബീഡ്സ് കൊടുത്തിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിലെ ലൈനിങ് വന്നിട്ടുണ്ട് പ്രൈസ് വരുന്നത് 799 ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഇതുപോലെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ നെക്കിൽ നല്ല വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം പ്ലീറ്റ് വരുന്നുണ്ട് ഇത് അയൺ ചെയ്യാനുള്ള എളുപ്പത്തിന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഈ ട്വൈനിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് വിടിയിപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ സ്ലീവ്സിൻ്റെ ഹെമ്മിൽ ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇത് കൂട്ടാണ് ഇത് ഈ കാണുന്ന സൈസ് മീഡിയമാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് 799 ആണ് പ്രൈസ് വരുന്നത് അടുത്ത പാറ്റേൺ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കേട്ടോ നല്ല ഭംഗിയുള്ള മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡിലാണ് സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു പ്ലീറ്റ് ഞാൻ ബാക്കിലേക്ക് ടൈറ്റ് ചെയ്ത് ഷേപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നത് നല്ല ഭംഗിയായിരിക്കും നോർമലി ഷേപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വരുന്നത് ടീൽ ഗ്രീൻ കളറാണ് ഷെയ്ഡ് വരുന്നത് ഒരു മെറൂൺ കളറായിട്ടോ ഡാർക്ക് മെറൂൺ ആണ് നമ്മുടെ ശിങ്കാറിൻ്റെയൊക്കെ കളറിൽ അതുപോലെ ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് വന്നിരിക്കുന്നതും വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡാർക്ക് ഗ്രേ കളറിലാണ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് പ്രൈസ് വരുന്നത് 799 ആണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് നമുക്കിനി അടുത്ത പാറ്റേൺ കാണാം കേട്ടോ നമ്മൾ കാണുന്നത് വളരെ ബജറ്റ് ബൈ ആയിട്ടുള്ള റയോണിൽ വരുന്ന ഫ്രോക്ക് ടൈപ്പ് കുർത്തയാണ് 480 ആണ് പ്രൈസ് വരുന്നത് നല്ല നാല് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ബ്ലാക്ക് ആയിട്ടോ നല്ല ഭംഗിയുണ്ട് റൗണ്ട് നെക്ക് വന്ന് നെക്കിൽ ഇതുപോലെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൻ്റെ ഹെമ്മിൽ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പ് ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ദൈ ഇവിടുന്നും ഇതുപോലെ ഫ്രില്ല് പോലെ വരുന്നുണ്ട് നല്ല ഫ്ലെയറും വരുന്നുണ്ട് കേട്ടോ പ്രൈസ് വരുന്നത് 480 ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്ലോസർ വ്യൂ വന്നിട്ട് ഇതുപോലെയാണ് ബ്ലാക്കും ഗ്രീൻ കൂടെ ചേർന്നൊരു കോമ്പിനേഷനാണ് ദാ ഫ്രിൽസ് വന്ന് സ്ലീവ്സിലും ഇതുപോലെ ലോവർ പോർഷൻ വരുമ്പോൾ ഇതുപോലെ ഫ്രില്ല് വരുന്നുണ്ട് ബാക്ക് സൈഡിലും വരുന്നുണ്ട് കേട്ടോ 480 ആണ് പ്രൈസ് നമുക്ക് അടുത്ത പറയാം എന്നിട്ട് നല്ലൊരു മെറൂണിഷ് റെഡ് ഷെയ്ഡിലായിട്ടോ വരുന്നത് ഇത് വരുന്നത് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോയും ബ്ലാക്കും കൂടെ ചേർന്നൊരു കോമ്പിനേഷനാണ് ദാ ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫോർത്ത് ഷെയ്ഡ് വരുന്നത് വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് നല്ല ഫ്ലെയറും വരുന്നുണ്ട് കേട്ടോ എത്രത്തോളം ഫ്ലെയറും വരുന്നുണ്ട് പ്രൈസ് വരുന്നത് 480 ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിനി അടുത്ത പാറ്റേൺ കാണാം കാണാൻ പോകുന്നത് കോട്ടണിൽ വരുന്ന ഡെയിലി വെയർ കുർത്തീസിൻ്റെ കളക്ഷനാണ് ഇതിലൊരു നാല് കളേഴ്സാണ് നല്ല എലഗൻ്റ് ആയിട്ടുള്ള നാല് കളേഴ്സാണ് വരുന്നത് 525 ആണ് പ്രൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ചിക്കു കളറാണ് നെക്ക് കുറച്ച് ഇറങ്ങി വരുന്നത് അതായത് ഒരുപാട് ഇറങ്ങിയിട്ടല്ല ഒരുപാട് കയറിയിട്ടും അല്ലാത്തൊരു റൗണ്ട് നെക്ക് വന്നിട്ട് സെൻട്രലായിട്ട് പ്ലാക്കറ്റ് വരുന്നുണ്ട് അതിൻ്റെ ഒരു വൺ സൈഡിൽ മാത്രം പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ സെൻട്രലാണ് കേട്ടോ സെൻട്രലൊരു ഇങ്ങനെ പടി വന്നിട്ട് അതിലാണ് പോട്ട്ലി ബട്ടൺ കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിൻ്റെ ഹെമ്മിലും ഒരു പടി പോലെ വരുന്നുണ്ട് ദാ ഈ കോട്ടൺ ഫാബ്രിക്കും പ്രിൻറ്റും ഭയങ്കര നല്ല ഭംഗിയുള്ള കേട്ടോ നല്ലൊരു കളറുമാണ് ഫസ്റ്റ് വൺ വന്നിട്ട് 525 ആണ് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ കേട്ടോ ഇത് വരുന്നത് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു പീച്ച് കളറാണ് കേട്ടോ തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു സാൻഡൽവുഡ് കളറാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് പിസ്ത ഗ്രീൻ ആണ് 525 ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഐറ്റം അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ എടുത്ത് തീരുമ്പോൾ തന്നെ ഏകദേശം 110 ആയിട്ടുണ്ട് ഇനി വീഡിയോ എഡിറ്റ് ചെയ്ത് കമ്പൈൽ ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ 130 കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം സാധാരണ നമ്മളെപ്പോഴും അഡ്വാൻസ് ആയിട്ട് വീഡിയോസ് എടുത്ത് വെക്കുന്നതാണ് ഈ രണ്ട് ദിവസം ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അതിൻ്റേതാണ് ഒന്ന് ക്ഷമിക്കണം സഹകരിക്കണം പിന്നെ ഇന്നലത്തെ വീഡിയോയുടെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇന്ന് 6 o'clock അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ എടുത്ത് തുടങ്ങിയിട്ടില്ല ചെയ്യാമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ ഏതായാലും അത് മാത്രമായിട്ട് നിങ്ങളെ കാണിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ഷോപ്പിലെ കുറച്ച് നല്ല കളക്ഷൻസും കൂടെ ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഷോപ്പിൽ മാത്രമായിരിക്കും അവൈലബിൾ എങ്കിലും ഷോപ്പിലെ കളക്ഷൻസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം 6 o'clock വീഡിയോയിലെന്ന് കരുതുന്നു അപ്പോൾ 6 o'clock വീഡിയോയും മറക്കാതെ തന്നെ കാണുക ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഐറ്റംസ് കണ്ടല്ലോ ഇതിലേതെങ്കിലും ഐറ്റം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ് www.colorsprints.in എന്നുള്ളതാണ് നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ് സൈറ്റിൻ്റെ ലിങ്കും പ്രോഡക്റ്റിലെ ലിങ്കും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും ചിലപ്പോൾ അതും ഒരു ഇത്തിരി ഡിലേ വരും അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ പ്രോഡക്റ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഡിലേ വരാൻ തരാൻ ചാൻസ് ഉണ്ട് എന്നാലും നിങ്ങളിപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ലെങ്കിൽ ഒരു 5 or 10 minutes ശേഷം ഒന്നുകൂടെ ചെക്ക് ചെയ്യുക അവൈലബിൾ ആയിരിക്കും
എല്ലാ ദിവസവും 1:30-ക്കാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നും 4 പേർക്കാണ് നമ്മൾ കുർത്തീസ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഗിവ് അവേ ഏതൊക്കെ തരത്തിലാണെന്നുള്ളത്. മാക്സിമം അതുപോലെയൊക്കെ 4 പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾക്ക് ഒരേ ദിവസം ഒരേപോലെ തന്നെ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് കാണാം. താങ്ക് യു. വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് കളർ സ്റ്റെൻസിൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും യൂട്യൂബിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൈറ്റിൻ്റെ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് സൈറ്റിലെത്താം. ന്യൂ അറൈവൽസിൽ നോക്കിയാൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത ഐറ്റംസ് ഒക്കെ കാണാം. അതല്ല സ്റ്റോറിൽ നോക്കുവാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെ കാണാം. ഇനി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നേരിട്ട് പ്രോഡക്റ്റ് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു പ്രോഡക്റ്റിൽ തന്നെ എത്താം. അഥവാ ആ പ്രോഡക്റ്റ് കാണുന്നില്ലെന്നാണെങ്കിൽ അത് സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആയെന്നാണ് അർത്ഥം. അതായത് നമ്മുടെ സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആകുന്ന പ്രോഡക്ട്സുകളൊന്നും വിസിബിൾ ആയിരിക്കില്ല എന്നതാണ് കേട്ടോ. വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ബയോയിൽ നമ്മൾ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതല്ല ഫേസ്ബുക്കിലാണെങ്കിൽ സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും, പക്ഷേ പ്രോഡക്റ്റ് ലിങ്ക് കിട്ടില്ല. അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോ കാണുന്നതായിരിക്കും എളുപ്പം. യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഇനി അതല്ല നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബ്രൗസറിൽ www.colorstrengths.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ സൈറ്റിലെത്താവുന്നതാണ്. സ്റ്റോറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണാം. അതിനകത്ത് നിന്നും സെലക്ട് ചെയ്യുക. കാറ്റഗറി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ടൈപ്പ് നോക്കി സൈസ് നോക്കി സെലക്ട് ചെയ്യുക. ആഡ് ടു കാർട്ട് കൊടുക്കുക. നിങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് പേ ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ ഉടനെ തന്നെ ചെക്ക്ഔട്ട് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ 7 മിനിറ്റ്സാണ് ഒരാൾക്ക് വേണ്ടി കാർട്ടിൽ പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റാരെങ്കിലും അത് പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആയി പോകും, പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസും പേയ്മെൻറ്റും ഒക്കെ ചെയ്യാൻ നോക്കുക. അതിനുശേഷം വ്യൂ കാർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാർട്ടിൽ നിങ്ങൾ ഏതൊക്കെ ഐറ്റംസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കാണാം. അതിൽ നിന്ന് ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഷിപ്പിംഗ് ഏത് രീതിയിൽ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതായത് DTDC വേണോ സ്പീഡ് പോസ്റ്റ് വേണോ എന്ന് സെലക്ട് ചെയ്യാം. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ 4 to 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഐറ്റം നിങ്ങൾക്ക് ഡോർ ഡെലിവറി ഉണ്ടാകും. DTDC ആണെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി ആണ്, 2 to 3 ഡേയ്സ് മാക്സിമം എടുക്കുകയുള്ളൂ. പക്ഷേ DTDC ഓപ്റ്റ് ചെയ്യുന്നവർ 1-2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം DTDCയുടെ സർവീസബിൾ ഏരിയക്കുള്ളിലാണോ നിങ്ങളുടെ ലൊക്കേഷൻ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ ഇനി അതല്ല അവർ ഓഫീസിൽ നിന്ന് കോൾ ചെയ്യും, നിങ്ങൾ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂന്നും കൂടെ ശ്രദ്ധിക്കണം. അതല്ല ചിലരൊക്കെ പറയാറുണ്ട് കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേണ്ട സ്പീഡ് പോസ്റ്റിൽ അയച്ചോ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറ്റില്ല, അപ്പോൾ അവർ റിട്ടേൺ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് DTDC സെലക്ട് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന പിൻ നമ്പറും ഫോൺ നമ്പറും ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം. ഫോൺ നമ്പർ കോൾ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യുന്ന നമ്പർ തന്നെ കൊടുക്കണം. പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് കൊടുക്കുക. അവിടെ ബില്ലിങ്ങിനായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കും. അഡ്രസ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്യണം. പിന്നെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ടിക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഷിപ്പിംഗ് അഡ്രസ്സോടുകൂടി ടോട്ടൽ എമൗണ്ട് എത്രയാണ് പേ ചെയ്യേണ്ടതെന്നുള്ളത് വരും, അതുകൂടെ നോക്കുക. അതിനുശേഷം ഇനിയാണ് നമുക്ക് പേയ്മെൻറ്റ് നടക്കുക. പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അതുപോലെ UPI വെച്ചിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺ പേ ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പുറത്തുള്ളവരാണെങ്കിൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ അത് ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുന്നത് ഇന്ത്യയിലെ അഡ്രസ്സ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും ബ്രൗസറുകളിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ നേരിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഗൂഗിൾ പേയിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതും പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി അങ്ങനെ വരാത്തവർ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ പേയിലാണെങ്കിലും ഗൂഗിൾ പേയിലാണെങ്കിലും ഒരു റിക്വസ്റ്റ് വരും. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നോർമലി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID അവിടെ തന്നെ കാണാൻ പറ്റും. പേയ്മെൻറ്റ് ചെയ്യുന്നിടത്ത് തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID കാണാൻ പറ്റും. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ്, ഓർഡർ പ്ലേസ്ഡ് എന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് SMS ആയിട്ടും ഇമെയിൽ ആയിട്ടും ഒരു ഓർഡർ ID കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ള സമയത്താണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആകുകയും ഓർഡർ പ്ലേസ് ആകാതിരിക്കുകയും ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് SMS ആയിട്ടൊരു മെസ്സേജ് വരും. അതിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറിൽ എത്താവുന്നതാണ്. ആ ഒരു സെക്ഷനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് നിങ്ങളുടെ കളറിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കളറിൽ സൈസിൽ അവൈലബിൾ ആണെങ്കിൽ അവരത് പ്രോസസ്സിങ്ങിലാക്കി തരും, അല്ലെങ്കിൽ അത് റീഫണ്ടിലേക്ക് വിടുന്നതായിരിക്കും. ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഐറ്റം നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത് മറ്റന്നാളായിരിക്കും. അതായത് ഫ്രൈഡേ ആണെങ്കിൽ സൺഡേ നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. ഫ്രൈഡേ ഓർഡർ ചെയ്യുന്നതും സാറ്റർഡേ ഓർഡർ ചെയ്യുന്നതും നമ്മൾ മൺഡേ ആയിരിക്കും ഡെസ്പാച്ച് ചെയ്യുക. ഡെസ്പാച്ച് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് SMS ആയിട്ട് ഒരു ട്രാക്കിംഗ് ID വരുന്നതാണ്. DTDCയുടെ ആണെങ്കിലും സ്പീഡ് പോസ്റ്റിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ട്രാക്കിംഗ് ID വരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എവിടെയാണെന്ന് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും.
ഡാമേജസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും ഡിസ്പാച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഐറ്റം റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വെക്കുക അതായത് വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിന് ഡാമേജ് ഇല്ലാന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയുടെ കൂടെ മാത്രം റിട്ടേൺ അയച്ചാലേ നമ്മളത് സ്വീകരിക്കുകയുള്ളൂ കാരണം ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ടൈമിലാണ് നിങ്ങൾ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ കയ്യിലെത്തി കുറേ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുമായിരിക്കും പിന്നെ അത് കളേഴ്സിനൊരു ലോസ് ആയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുള്ള റിട്ടേൺ ഒഴിവാക്കുക കാരണം വീഡിയോ എടുക്കുന്നത് നമ്മൾ ഫോണിലാണ് യാതൊരു ഫിൽറ്റേഴ്സും യൂസ് ചെയ്യാതെയാണ് എടുക്കുന്നത് എങ്കിൽ പോലും ചെറിയ കളർ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കുഞ്ഞു കാരണങ്ങളുടെ പേരിൽ റിട്ടേൺ ഒഴിവാക്കുക ബൾക്ക് ഓർഡർ വരുമ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്നതും ഐറ്റം പാക്ക് ചെയ്യുന്നതും ഒക്കെ മാനുവലി ആണ് അപ്പോൾ എത്രയൊക്കെയാണെങ്കിലും ഒരു 0.5% മിസ്റ്റേക്സ് നോർമലി വന്നേക്കാം കാരണം സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകും അതായത് ചിലപ്പോൾ നിങ്ങളുടെ സൈസിലോ അല്ലെങ്കിൽ കളറിലോ ഒക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ് വീഡിയോയിൽ നമ്മൾ 3 നമ്പേഴ്സ് കസ്റ്റമർ കെയറിൻ്റെത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 10:30 മുതൽ 6 o'clock വരെയാണ് ആ ടൈമിൽ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ 3 നമ്പറിൽ മാറി കോൾ ചെയ്തോളൂ ഏതെങ്കിലും ഒരു നമ്പറിൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും വാട്സപ്പ് മെസ്സേജുകൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ സാധിക്കത്തില്ല അപ്പം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് അയച്ചു എന്നുള്ള ഒരു ഇതിലിരിക്കരുത് കോൾ തന്നെ ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഈ ദിവസങ്ങളൊന്നും തന്നെ നമ്മൾ വാട്സപ്പ് ഓർഡേഴ്സോ ഇൻ്റർനാഷണൽ ഓർഡേഴ്സോ ഒന്നും തന്നെ എടുക്കുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതല്ല എല്ലാ പ്രോഡക്ട്സും നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും സൈറ്റിൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഷോപ്പിലും ഫാസ്റ്റ് മൂവിംഗ് ആയിരിക്കും അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കളേഴ്സ് തിരക്കി വരുന്നവർ 1 week മുമ്പുള്ള വീഡിയോയിലെ ഫോട്ടോസ് കൊണ്ടുവന്നാൽ പോലും ചിലപ്പോൾ കാണുമെന്ന് പ്രതീക്ഷിക്കരുത് 1-2 ദിവസം മുമ്പുള്ള വീഡിയോയിലെ ഐറ്റംസ് മിക്കവാറും അത് മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ ഈ കളർ സ്ട്രെൻസ് എവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കളർ സ്ട്രെൻസ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ ദേവീക്ഷേത്രത്തിൻ്റെ നോർത്ത് സൈഡിലുള്ള റോഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 10 o'clock മുതൽ 6:30 വരെയാണ് സൺഡേ നമ്മൾ വർക്കിംഗ് ആണ് സൺഡേ നമ്മൾ 3 o'clock വരെ വർക്ക് ചെയ്യുള്ളൂ പിന്നെ ചില സൺഡേസ് നമ്മൾ ഓഫ് ചെയ്യാറുണ്ട് അത് നമ്മൾ നേരത്തെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങൾ അറിയിക്കാറുണ്ട് എല്ലാ ദിവസവും 1:30 നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരേ സമയത്ത് തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട് ആ ഒരു ടൈം മുതൽ ആ വീഡിയോയിലെ ഐറ്റം നമ്മുടെ സൈറ്റിലും അവൈലബിൾ ആയിരിക്കും അപ്പോൾ കളേഴ്സ് ട്രെൻഡ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്നും ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതുപോലെ എല്ലാ കാറ്റഗറിയിലുള്ള ലേഡീസിനെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് സ്റ്റുഡൻസ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ഹൗസ് വൈഫ്സ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാവരുടെയും ടേസ്റ്റിന് പറ്റിയ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾക്ക് ഐറ്റം മിസ്സാവാതിരിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുന്നത് നന്നായിരിക്കും കാരണം യൂട്യൂബിലും ഫേസ്ബുക്കിലും ആണെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല അപ്പോൾ ഐറ്റം മിസ്സാവാതിരിക്കാൻ നല്ലത് യൂട്യൂബ് തന്നെയായിരിക്കും ഇത്രയും നേരം ക്ഷമയോടുകൂടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിനും എന്നെ കേട്ടുകൊണ്ടിരുന്നതിനും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം താങ്ക് യു